ചില വ്യക്തികളോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. 2019 ജീവിതത്തെ മാറ്റിമറിക്കും. 2019 നീ കാണാത്ത അനുഗ്രഹങ്ങളും നീ കാണാത്ത സൗഖ്യങ്ങളും നീ കാണാത്ത വിടുതലുകളും ദൈവം നിങ്ങൾക്ക് വേണ്ടി അല്ലെ തരാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ വിശ്വസിക്കണം. ഞാനല്ല, നിങ്ങൾ വിശ്വസിച്ചാൽ അത്ഭുതം ദൈവം ചെയ്യും. നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ വിശ്വസിച്ചാൽ ഏത് രോഗം സൗഖ്യമാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ സഭയില് ഒരു സ്ത്രീ കടന്നു വന്നു. അവരുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗർഭപാത്രത്തിൽ ക്യാൻസർ, ഹല്ലേലൂയ. ക്യാൻസർ എന്ന് വെച്ചാൽ ആ ക്യാൻസർ വളർന്ന് പുറത്തായി. ഹല്ലേലൂയ. ഡോക്ടർമാർ കൈവിട്ടു, പറഞ്ഞ് ഇത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നടുവിന് താഴെ തളർന്നു പോകും. ആ ഭർത്ത ഭയങ്കരമായിട്ട് അവരെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അയാൾ അത് കാണുവാൻ തയ്യാറല്ല. ഹല്ലേലൂയ. ഭയങ്കര സ്മെല്ലാണ്. ഹല്ലേലൂയ. വൻ ബിസിനസ്സുകാർ അവർ. ഹല്ലേലൂയ. സ്പ്രേ അടിച്ച് അവർ നടക്കുന്നത്. ഹല്ലേലൂയ. വളരെ നിരാശയിൽ പലയിടത്തും പോയി പ്രാർത്ഥിച്ചു. പല മന്ദിരങ്ങളിലും കയറി ഇറങ്ങി പല പറയാ പോകാനുള്ളതെല്ലാം പോയി. എങ്ങും തന്നെ സൗഖ്യമില്ല. ആരോ പറഞ്ഞു, ഹല്ലേലൂയ, ഇതേപോലെ ഒരു പ്രാർത്ഥന ഏരിയയിൽ നടക്കുന്നുണ്ട്, നിങ്ങളൊന്ന് പോകുന്നു. അന്നേരം അവരെ പറഞ്ഞ ഇത് ഞങ്ങൾ പല പ്രാർത്ഥനകളിലും പോയി, പലരിടയ്ക്കലും പോയി പ്രാർത്ഥിച്ചു, സൗഖ്യം ലഭിച്ചില്ല. അന്നേരം പറഞ്ഞവർ പറഞ്ഞു, നിങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ ഒന്ന് പോകും. അവർ ഒരു ബുധനാഴ്ച എന്നെ തേടി കടന്നു വരുവാനിടയായി തീർന്നു. ഞാൻ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയം അതിനിടയ്ക്ക് വന്നു. ഇങ്ങനെ ഇരുന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വന്ന്? അവർ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് വന്ന്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, കർത്താവ് എന്നെ കാണാൻ അങ്ങനെ ആരാ? ഹല്ലേലൂയ. അവർ പോകാൻ നേരത്തെ ദൈവാത്മാവിനോട് പറഞ്ഞു, അവർക്ക് ക്യാൻസറാണ്. അവരങ്ങോട്ട് നടന്നപ്പോൾ ഞാൻ അവരുടെ പറഞ്ഞു, നിങ്ങൾക്ക് ക്യാൻസറാണ് നിങ്ങളുടെ ശരീരത്ത്. പലയിടത്തും പോയിട്ട് നിങ്ങൾക്ക് സൗഖ്യമില്ല, പക്ഷേ ഹല്ലേലൂയ, നിങ്ങൾ ഒരു സൗഖ്യം പ്രതീക്ഷിച്ചാണ് ഇവിടെ വന്നത്. സോ അവർ തിരിഞ്ഞു വന്ന് രണ്ടുപേരും കരയുവാൻ തുടങ്ങി. ഒരു ലക്ഷോ പലക്ഷം രൂപ അവർ ചെലവാക്കി. അനേക ഡോക്ടറിൻ്റെ അടുക്കൽ പോയി, അനേക വ്യക്തിയുടെ അടുക്കൽ പോയി, എങ്ങും തന്നെ സൗഖ്യം ലഭിച്ചില്ല. അനേക ദൈവദാസന്മാരുടെ അടുക്കൽ പോയി, പ്രാർത്ഥിപ്പിച്ച് നോക്കി, എങ്ങും സൗഖ്യം ലഭിച്ചില്ല. ഞാൻ പറഞ്ഞു, ഞാനല്ല ഇതൊന്നും ചെയ്യുന്ന, സർവശക്തനായ ദൈവമാണ് നിങ്ങൾക്ക് വേണ്ടി. അല്ലെങ്കിൽ 2017 നടന്ന സംഭവം 2017 വർഷങ്ങൾക്ക് മുന്നമേ നിങ്ങളെ തേടി വന്ന ഒരു ദൈവമുണ്ട്. ആ യേശുവിനെ വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. അല്ലെങ്കിൽ അവർ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ അവരെ ജസ്റ്റ് പ്രാർത്ഥന പറഞ്ഞ്, ഞായറാഴ്ച വാ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമായിരിക്കും എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞായറാഴ്ച അവർ കടന്നു വന്നു. അല്ലെങ്കിൽ അവർ അല്ലെങ്കിൽ വന്നപ്പോൾ നല്ല സ്മെല്ലുണ്ട്. എത്ര വലിയ സ്പ്രേ അടിച്ചാലും ശരീരം പഴുത്തു കഴിഞ്ഞാൽ ഒരു 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 ഒരിതില്ല. ഹല്ലേലൂയ. മഹാ ഇതായിട്ട് അവർ വന്നിരിക്കുക. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ നാമത്തിന് മാത്രമുണ്ടാണ്. ഫസ്റ്റ് സൺഡേ തന്നെ പകുതി സൗഖ്യം ആ സ്മെല്ല് ദൈവം എടുത്ത് കളഞ്ഞു. രണ്ടാമത്തെ സൺഡേ അവർ നോക്കിയപ്പോൾ അവരുടെ ശരീരത്തിൽ അങ്ങനൊരു രോഗമേ ഇല്ല. അല്ലെ ജയ്പൂർ മഹാവീർ ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്ക് ചെയ്തപ്പോൾ അല്ലെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിൽ ഇങ്ങനൊരു രോഗമേ ഇല്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നിങ്ങൾ എത്ര വലിയ നിരാശയിലായാലും എത്ര വലിയ കടഭാരത്തിലായാലും എത്ര വലിയ രോഗത്തിലായാലും നിങ്ങളെ സൗഖ്യമാക്കുന്ന യേശു ഇന്ന് നിങ്ങളുടെ അടുക്കൽ നിൽപ്പുണ്ട്, നിങ്ങളുടെ വാതിക്കൽ നിൽപ്പുണ്ട്. നിങ്ങൾ ഒന്ന് എൻ്റെ കൂടെ കണ്ണടച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? ശിവനോടൊന്ന് പറയാം, കർത്താവേ നീ എൻ്റെ ജീവിതത്തിൽ ഒന്ന് കടന്നു വാ, എൻ്റെ ജീവിതത്തെ ഒന്ന് മനസാന്തരപ്പെടുത്ത്, എൻ്റെ ജീവിതത്തിൽ ആ അവിശ്വാസം നിന്ന് പറിച്ചു കളഞ്ഞ്, ഇന്ന് തൊട്ട് എൻ്റെ കാഴ്ചപ്പാടൊന്ന് മാറ്റുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എത്രയൊക്കെ നോക്കിയിട്ടും ശ്രമിക്കുന്ന പറ്റുന്നില്ല. കർത്താവേ നിനക്ക് സാധിക്കും. കാര്യം മരിച്ച ലാസറിനെ, ഹല്ലേലൂയ, നാറ്റം വെച്ച ലാസറിനെ, ഹല്ലേലൂയ, ജീവനുള്ള വ്യക്തിയായി ഉയർത്തിയ ദൈവം നീയാണ് എങ്കിൽ എൻ്റെ ശരീരത്തിൽ കിടക്കുന്ന ക്യാൻസറുകളെ, എൻ്റെ ശരീരത്തിൽ കിടക്കുന്ന രോഗങ്ങളെ, എൻ്റെ ശരീരത്തിൽ കിടക്കുന്ന ശാപങ്ങളെ, എൻ്റെ ശരീരത്തിൽ കിടക്കുന്ന ബന്ധനത്തെ, എൻ്റെ ശരീരത്തിൽ കിടക്കുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ബുദ്ധിമുട്ടുകളെ, ഹല്ലേലൂയ അസമാധാനങ്ങളെ മാറ്റി മറിക്കുവാൻ നിനക്ക് സാധിക്കും കർത്താവേ എന്ന് നിങ്ങൾ ഇന്ന് എന്നോട് കൂടെ പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടോ? എന്ത് വലിയ രോഗമായാലും ദൈവം നിങ്ങളെ സൗഖ്യമാക്കും. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ എന്നെ കാണുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അല്ലെങ്കിൽ നിങ്ങൾ ആ വയറ്റിൽ കൈവച്ചിട്ട് പറ, യേശുവിൻ്റെ ആത്മാവ് എൻ്റെ മേളിൽ പ്രവർത്തിക്കും. അല്ലെങ്കിൽ ആ മറിയുടെ മേളിൽ